നമസ്കാരം ശിവശക്തിയുടെ സ്രോതസ്സായ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഒരു ശൈവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ അർത്ഥങ്ങളും കുടികൊള്ളുന്ന ഇടം നിശ്ചയിക്കുവാൻ കഴിയാത്ത ശക്തി കുടികൊള്ളുന്ന ഇത്തരം പന്ത്രണ്ട് ശിവലിംഗങ്ങളാണ് ഭാരതത്തിലുള്ളത് അതിൽ അഞ്ചെണ്ണവും സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും പ്രസിദ്ധമായ ഇടം മഹാരാഷ്ട്രു പിന്നിലെ കാരണവും ഇതുതന്നെയാണ് അപൂർവ വിശ്വാസങ്ങളും ആചാരങ്ങളും കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളും മനുഷ്യന്റെ ഉൽപ്പത്തിയോളം തന്നെ പഴക്കമുള്ള ആരാധനാ കേന്ദ്രങ്ങളും ഒക്കെയുള്ള മഹാരാഷ്ട്ര വിശ്വാസികളുടെ ഒരു തുരുത്തു കൂടിയാണ് വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും മറ്റിടങ്ങളിൽ നിന്നും ഏറെ മാറി നിൽക്കുന്ന മഹാരാഷ്ട്രയിലെ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളെ നമുക്ക് പരിചയപ്പെടാം ശിവൻ ജ്വലിക്കുന്ന അഗ്നി പോലെ ശിവനെ ജ്യോതിർലിംഗ രൂപത്തിൽ ആരാധിക്കുന്ന ഇടങ്ങളാണ് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ പരമശിവൻ ജ്വലിക്കുന്ന അഗ്നി പോലെ ഒരു സ്തംഭമായ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളായും ജ്യോതിർലിംഗ സ്ഥാനങ്ങളെ കരുതുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായും വിശ്വാസ രീതികളാലും ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുള്ള ഇടമാണ് ഓരോ ജ്യോതിർലിംഗ സ്ഥലങ്ങളും ഇത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം മാത്രമല്ല സമീപത്തുള്ള ഇടങ്ങളും ഇതിന്റെ പ്രത്യേക ശക്തിയിൽ ഊർജം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം മഹാരാഷ്ട്രയുടെ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളും ഇന്ത്യയിൽ ആകെയുള്ള പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ അഞ്ചെണ്ണവും മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭീംശങ്കർ ക്ഷേത്രം ത്യംബകേശ്വർ ശിവ ജ്യോതിർലിംഗ ക്ഷേത്രം കൃഷ്ണേശ്വർ ജ്യോതിർലിംഗ ഓണ്ടനാഗ്നാഥ് ക്ഷേത്രം പാർലി വൈദ്യനാഥ് ജ്യോതിർലിംഗ എന്നീ ക്ഷേത്രങ്ങളാണവ ത്രയംബകേശ്വർ ക്ഷേത്രം ജ്യോതിർലിംഗ ക്ഷേത്രം മഹാരാഷ്ട്രയിലെ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ത്രയംബകേശ്വർ ക്ഷേത്രം നാസിക്കിന് സമീപത്തെ ബ്രഹ്മഗിരി കുന്നുകളുടെ താഴ്വരയിലാണ് ത്രയംബകേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനവും ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് ത്രിമൂർത്തികൾ വസിക്കുന്ന ജ്യോതിർലിംഗം ത്യംബകേശ്വർ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ത്രിമൂർത്തികളുടെ സാന്നിധ്യമാണ് ക്ഷേത്രത്തിനുള്ളിലെ മൂന്ന് ശിവലിംഗങ്ങളിലായാണ് ഇവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരിക്കൽ ഇവിടെയുണ്ടായ കഠിന വരൾച്ചയിൽ നിന്നും നാടിനു രക്ഷിക്കുവാൻ ഗൗതവ മഹർഷി തീരുമാനിച്ചു ശിവനെ ആരാധിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കി അദ്ദേഹം ശിവനെയാണ് ആരാധിച്ചത് പ്രാർത്ഥനയിൽ സംപ്രീതനായ ശിവൻ പ്രത്യക്ഷപ്പെടുകയും വരൾച്ചയിൽ നിന്നും നാടനെ രക്ഷിക്കുവാൻ ഗോദാവര നദി സൃഷ്ടിക്കുകയും ചെയ്തുവത്രേ പിന്നീട് നദിയുടെ ഉത്ഭവസ്ഥാനത്ത് ശിവൻ ജ്യോതിർലിംഗ സ്വരൂപത്തിൽ വാസം ആരംഭിച്ചു എന്നുമാണ് വിശ്വാസം താനെ കസാർ ഇഗഡ് വഴി എൻ എച്ച് മൂന്നിലൂടെ മുംബൈയിൽ നിന്നും എത്താൻ കഴിയും നാസിക്കിൽ നിന്നും പുനയിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ഉണ്ട് നാസിക്കിൽ നിന്നും മുപ്പത് ആണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ഭീമാ നദിയുടെ ഉത്ഭവസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ജ്യോതിർലിംഗ ക്ഷേത്രമാണ് ഭീമശങ്കർ പൂനയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നഗരവാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണത്തിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തം കൂടിയാണിത് കൃഷ്ണേശ്വർ ജ്യോതിലിംഗ ക്ഷേത്രം ഔറംഗബാദിലെ ദൌലത്താബാദിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള വൈരൂൽ എന്ന ഗ്രാമത്തിലാണ് അടുത്ത ജ്യോതിർലിംഗ ക്ഷേത്രമായ കൃഷ്ണേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രം ഉള്ളത് തന്റെ മകനെ കൊന്ന സ്ത്രീയോട് ക്ഷമിച്ച് ശിവനെ ആരാധിച്ചൊരു അമ്മയോടുള്ള സ്നേഹത്തിന്റെ കഥയാണ് ഇവിടുത്തെ ജ്യോതിർലിംഗത്തിൻ്റെത് ഖുഷ്മേശ്വർ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഛത്രപതി ശിവജിയുടെ പിതാവായ മാലോജി ഫോസലയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് പിന്നീടും പല നിർമ്മാണങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് ശിവാലയ എന്ന പേരായ ഒരു ചെറിയ ക്ഷേത്രക്കുളം ഇവിടെ കാണാം അതിനു സമീപത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്